നമസ്കാരം നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ടു നിന്ന ദേശീയ പണിമുടക്ക് ദേശീയ പണിമുടക്കെങ്കിലും കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ദേശീയ പണിമുടക്ക് ദേശാവിധേനെ പത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഗർജിക്കുന്നു എന്നാണ് ഈ പൂച്ചാക്കുഞ്ഞ് കരയുന്ന പോലെയാണോ ഗർജിക്കുന്നത് എന്ന് മാത്രമേ സംശയമുള്ളൂ ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധി ബുദ്ധിമുട്ടുകൾ സമ്മാനിച്ച രണ്ട് ദിവസം നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ കമ്മ്യൂണിസ്റ്റുകാർ ആയവർ പോലെ ചീത്ത വിളിച്ച പണിമുടക്ക് എന്നാൽ എത്ര കഷ്ടപ്പെട്ടും അവർ കേരളത്തിൽ ഈ പണിമുടക്ക് എങ്ങനെയൊക്കെയോ വിജയിപ്പിച്ചെടുത്തു ഒടുവിൽ ഇതിൻ്റെ ഫലം പുറത്തു വന്നിരിക്കുകയാണ് ഇനി അവർക്ക് അഭിമാനത്തോടെ നിവർന്ന് നിൽക്കാം കാരണം എന്തിനു വേണ്ടിയാണോ അവർ സമരം നടത്തിയത് അതിലവർ വിജയിച്ചിരിക്കുന്നു ഇന്ന് രാവിലെ ആറ് മണി മുതൽ പെട്രോളിൻ്റെ വില പകുതിയായി കുറഞ്ഞിരിക്കുന്നു അതൊക്കെയായിരുന്നു അവരുടെ പല ഡിമാൻഡുകളിലൊത്ത് പിന്നെ രാജ്യത്തെ മുഴുവൻ മാളുകളും അതിൽ ലുലുമാളും റിലയൻസ് അതുപോലുള്ള വലിയ വലിയ മാളുകളെല്ലാം എന്നേക്കുമായിട്ട് അടച്ചുപൂട്ടിയിരിക്കുന്നു അതും അവരുടെ ഒരു ഡിമാൻഡായിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമരം കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ പണിമുടക്ക് കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു മോദി കിടുങ്ങി വിറച്ചിരിക്കുന്നു അമിത്ഷാ നാട് വിട്ടിരിക്കുന്നു യോഗി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് ഇനി എന്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ മുകളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു തിരുവനന്തപുരം എയർപോർട്ട് അദാനിയായിരുന്നു അത് നടത്താൻ വേണ്ടി ഏറ്റെടുത്തിരുന്നത് അദാനിയുടെ അത് പിടിച്ചു വാങ്ങി ജയ്ക്ക് പി തോമസിന് കൊടുത്തിരിക്കുന്നു ഇനി ജയ്ക്കായിരിക്കും അത് നോക്കുന്നത് അംബാനി അദാനി യൂസഫ് അലി അതേപോലെ തന്നെ രവി പിള്ള മുതലായവർ എ കെ ജി സെൻറ്ററിൻ്റെ മുന്നിലിരുന്ന് പിച്ച തേണ്ടുന്നു പ്രതിരോധ രംഗത്ത് പട്ടാളക്കാർക്ക് വരെ സമരം ചെയ്യാനുള്ള അവകാശം കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ചു വാങ്ങിക്കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയായിരുന്നു ഇവർ ഈ സമരത്തോടനുബന്ധിച്ച് പറഞ്ഞിരുന്നത് അവരുടെ ആവശ്യങ്ങൾ പങ്കാളിത്ത പെൻഷനൊക്കെ മാറ്റിയിട്ട് പങ്കാളിത്തം ഒന്നുമില്ലാത്ത പെൻഷൻ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു മോദി രാജിവെക്കാനുള്ള ഒരുക്കത്തിലാണ് അമിത്ഷായെ കാണാനില്ല എന്ന് ഇപ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അതാ സാധിച്ചു കൊടുത്തിരിക്കുന്നു ഇനിയും ഇനിയും ഇതേപോലെ ആചാരം എന്ന രീതിയിൽ മലയാളിക്ക് മാത്രം വശമുള്ള അറിയാവുന്ന ഒരു ആചാരം എന്ന രീതിയിൽ ഇനിയും നമ്മളെ കാത്ത് ഇതേപോലെ ഈ ഹർത്താലുകളും ദേശീയ പണിമുടക്കളും ഉണ്ടാവും ഒരു കാര്യം കൂടെ ഓർക്കുക അവർ കൊട്ടിക്കൊഴിച്ചുകൊണ്ട് വരുന്ന കേറയിൽ എന്ന സംഗതി സംവിധാനം അതിനവർ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് നാല് മണിക്കൂറുണ്ട് വെറും നാല് മണിക്കൂർ കണ്ട് കാസർഗോഡ് നിന്ന് തിരുവന്തപുരത്ത് വരാമെന്ന് അല്ലയോ വിഡ്ഡി മലയാളി കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിങ്ങൾ എന്ത് നേടിയെന്ന് ഒന്ന് ഓർത്ത് നോക്കിയാൽ കൊള്ളാം ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ എങ്ങനെയാണ് പോയത് ഈർക്കിലിയുടെ ബലം പോലുമില്ലാത്ത ചില ഈർക്കിൽ പാർട്ടികളുടെ ആഹ്വാനം അനുസരിച്ച് വീടിനകത്ത് കയറി നാൽപ്പത്തിയെട്ട് മണിക്കൂർ കുത്തിയിരുന്നിട്ടാണ് നിങ്ങളുടെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ പോയതെന്ന് ഓർക്കണം നാൽപ്പത്തിയെട്ട് മണിക്കൂർ പോയപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമില്ല അല്ലേ ആ നിങ്ങളുടെ മുന്നിലോട്ടാണ് നാല് മണിക്കൂർ കൊണ്ട് എത്തിക്കുക എന്ന് പറയുന്നത് അതിലും നിങ്ങൾ വിശ്വസിക്കും കണ്ണടച്ച് വിശ്വസിക്കും എലക്ഷൻ എടുക്കുമ്പോൾ നാല് കിറ്റ് എടുത്ത് തരുമ്പോൾ എല്ലാം മറന്നിട്ട് പ്രഭുത്വ മലയാളി വോട്ട് ചെയ്യേണ്ടത് അഞ്ച് വർഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് വോട്ട് ചെയ്യേണ്ടത് അല്ലാതെ ഇലക്ഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്ന് നോക്കിയിട്ടല്ല അങ്ങനെയുള്ള ഒരാളെ പ്രബുദ്ധ മനുഷ്യൻ അല്ലെങ്കിൽ മലയാളി എന്ന് വിളിക്കാനാവില്ല ലോകത്തെ ഏറ്റവും വിഡ്ഢികളായ ജനതയാണ് കേരളത്തിലുള്ളതെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇടതുപക്ഷം എങ്ങനെ തലയും കുത്തി നിന്നാലും അവർ എന്തൊക്കെ സമരം ചെയ്താലും അവർ ആവശ്യപ്പെടുന്നതിൽ ഒരു ശതമാനം പോലും നേടിയെടുക്കാനുള്ള കെൽപ്പോ കഴിവോ ആംബിയറോ ഇല്ല അവർക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഛർദ്ദിച്ച് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ഐറ്റമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരെ ഇവിടെ കിടന്നുകൊണ്ട് കോക്കോ വിളിച്ചാൽ എന്താവാനാണ് ഒരു ചുക്കും ആവില്ല ഒരു കാര്യം ചെയ്യും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നാളത്തെ ദേശാഭിമാനിൽ മോദി വിരണ്ടു വിറച്ചു കണ്ടമഴി ഓടി യോഗി ബോധം കെട്ടു വീണു അമിത്ഷാ നാടുവിട്ടു എന്നൊക്കെ തള്ളി മറിച്ച് എഴുതിക്കൂ കുറച്ച് അന്തങ്കമികളെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ അങ്ങ് വിശ്വസിക്കട്ടെ webdesk tetap